ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഒരു സൂപ്പാണ് ഉണ്ടാക്കുന്നത്. മക്രോണി വേവിച്ചെടുത്തിട്ടുള്ള വെള്ളം വെച്ചിട്ടാണ് നമ്മൾ ഈ സൂപ്പ് റെഡിയാക്കുന്നത്. കോൺഫ്ലോറൊന്നും ആഡ് ചെയ്യാതെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഈ സൂപ്പ് നമുക്ക് റെഡിയാക്കാൻ പറ്റും. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഈ സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് മക്രോണി വേവിച്ച വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 3 ചിക്കൻ പീസാണ്. ചിക്കൻ ഇഷ്ടമില്ലാത്തവർ വെജിറ്റബിൾ സൂപ്പായിട്ട് അങ്ങനെ ഇത് ഉണ്ടാക്കാം. ഇനി ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞെടുത്ത് കുറച്ചെടുത്തിട്ടുണ്ട്. ബീൻസ്, ഒരു നാരങ്ങ, മല്ലിയില കുറച്ച്. ക്യാരറ്റ്, ബീൻസ് ഇതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക. ഇനി ചെറിയൊരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ചിക്കൻ പീസ്, ക്യാരറ്റ്, ബീൻസ്, 1/4 കപ്പ് വെള്ളം, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് 2 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം. ഉപ്പ് കുറച്ച് ചേർത്താൽ മതിയാവും. മക്രോണി വേവിച്ചെടുക്കുമ്പോൾ കുറച്ച് ഉപ്പ് അതിൽ ആദ്യം ഉണ്ടാവുമല്ലോ. 2 വിസിലടിച്ചാൽ നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ നല്ല വെന്ത് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മക്രോണി വേവിച്ചെടുത്തുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ ചിക്കൻ പീസ് ഇതിന്ന് എടുത്തിട്ട് എല്ലൊക്കെ മാറ്റിയിട്ട് ചെറിയ പീസാക്കി എടുക്കണം. ഞാൻ ചിക്കനെല്ലാം ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം. പിന്നെ കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ എരിവ് പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ പഞ്ചസാര, പിന്നെ കുറച്ച് ഉപ്പുകൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് കുറവാണെന്ന് തോന്നിയിട്ട്. സൂപ്പ് ഇവിടെ നല്ലോണം തിളച്ച് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് മല്ലിയില, നാരങ്ങനീര് ഇതുകൂടി ചേർത്തിട്ട് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. നാരങ്ങനീര് ഇഷ്ടമില്ലാത്തവർ ഈ സ്റ്റെപ്പ് ഒഴിവാക്കുക. ഞാനിതിവിടെ ഇപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ സൂപ്പ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ. താങ്ക് യു.